ഇതിൻ്റെ ഒരു ഡ്രോൺ ഷോട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് കണ്ടിരുന്നു. അതിനുള്ള കാഴ്ച, ഈ ഉയരത്തിലുള്ള ഈ ഒരു സ്ഥലം വളരെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രദേശമാണ്. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയ്ക്ക് വരാൻ, അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ നിൽക്കുന്നത് വളരെ ശാന്തിയും സമാധാനവും ഒക്കെ ഉള്ളൊരു അന്തരീക്ഷം. അപ്പോൾ മനുഷ്യ മനസ്സ് പറഞ്ഞാൽ ഏത് സമയവും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോലി തിരക്ക്, സാമ്പത്തിക പ്രയാസം, ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെ ജീവൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നോക്കിയാലും കൂടുതലും ദുഃഖമാണോ എന്ന് തോന്നിപ്പോകും. സന്തോഷം വളരെ കുറവാണ്. അപ്പോൾ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഉറവിടം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ, നമ്മൾ അങ്ങനത്തെ ഒരു ഏരിയയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു ശാന്തിഗിരി ആശ്രമം എന്ന് പറയുന്ന നമ്മുടെ ബോർഡുണ്ട്, ഗുരുചരണം ശരണം വിശ്വജ്ഞാന മന്ദിരം. അപ്പോൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള ഗവർണർ ആരിഫ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലയിൽ കുരുവട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആശ്രമം ചെയ്യുന്നത്. അപ്പോൾ ആർക്കും വന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ കണ്ടാൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനാണ്. ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന തുടർന്ന് വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ലൈക്കും ഷെയർ ഒക്കെ ചെയ്യണം, കമൻസിൽ ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിൽ പോകാം. തടമ്പാട്ട് താഴം കണ്ണാടിക്കൽ റോഡ് വഴി പറമ്പിൽ ബസാറിൽ നിന്നും എത്തിച്ചേരുന്ന റോഡ് വഴിയും ഈ ആശ്രമത്തിലേക്ക് വന്നു ചേരാവുന്നതാണ്. കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ കക്കോടി കഴിഞ്ഞ് മൂട്ടോളിൽ നിന്നും വലതുവശത്തേക്കാണ് ഇതിലെ റോഡ് പോകുന്നത്. മൂട്ടോളി പൈമ്പ്ര റോഡ്. ഒരുപാട് വിശിഷ്ട വ്യക്തികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചടങ്ങുകളൊക്കെ പങ്കുണ്ട്. അപ്പോൾ നമ്മളിവിടേക്ക് വരുന്ന സമയത്ത് വളരെ അതിമനോഹരമായൊരു പാറയും ഒരു കുളവുമൊക്കെ കാണാം. അപ്പോൾ പ്രകൃതി രമണീയമായ ഒരു മനസ്സിന് കുളിർമ്മുണ്ടാക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഓരോ നിർമ്മാണ പ്രവർത്തനവും. അപ്പോൾ പാറക്കല്ലുകൾ, അപ്പോൾ ഇതൊക്കെ ഇവിടെ വളരെ മനസ്സിന് ഒരു ശാന്തി ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷമാണ് വരുന്നത്. ഏതായാലും അതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ ഇവിടെ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു അറിയിപ്പ് ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ പാലിക്കേണ്ടതാണ്, വായിച്ച് മനസ്സിലാക്കാൻ വരുന്നവർ. അതിമനോഹരമായ ഒരു കൊത്തുപണികൾ ഒക്കെ ഇവിടെ ഉണ്ട്. ആശ്രമത്തിലേക്ക് പോകുന്ന വഴി ഇവിടെ ഒരു ബാനർ, അതിമനോഹരമായൊരു ബാനർ കണ്ടു. ഇതിലൊരുപാട് ചിത്ര രചനകളുണ്ട്. മനുഷ്യന് ഒരുപാട് ചിന്തകൾ ഉണ്ടാക്കുന്ന ചിത്രരചനകൾ വളരെ മനോഹരമായിട്ടുണ്ട്. അതിലൊരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാവർക്കും ഇത് നേരിട്ട് ആസ്വദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അന്ന് ഈ ഒരു ഉദ്ഘാടന ദിവസം പറ്റിയില്ല, അതിന് ശേഷമാണ് ഇത് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഏതായാലും ഈ ആശ്രമം, അപ്പോൾ നമ്മളിൽ ഒരുപാട്
അറിവുകൾ, ജ്ഞാനം. അപ്പോൾ വിശ്വജ്ഞാന മന്ദിരം എന്നാണ് ഇതിൻ്റെ പേര്. ജ്ഞാനം എന്ന് പറഞ്ഞ അറിവ്. പൂന്താനം ജ്ഞാനപ്പാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മളിൽ അറിവുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരുപാട് വലിയ മഹത്വ ചിന്തകൾ, തത്വങ്ങളൊക്കെ പൂന്താനം ജ്ഞാനപ്പാൻ എന്ന് പറഞ്ഞ കൊച്ചു പുസ്തകത്തിൽ കൊള്ളിച്ചു. അപ്പോൾ അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ ഒരു മന്ദിരമാണ് ഈ വിശ്വജ്ഞാന മന്ദിരം. ഇതിൻ്റെ മുകളിലായാണ് വാസം ചെയ്യുന്നത്. മനുഷ്യ മനസ്സുകൾക്ക് ഒരുപാട് ചിന്തകൾ അല്ലെങ്കിൽ ഒരുപാട് ബോധം നൽകുന്നവയാണ് പല നിർമ്മാണ പ്രവർത്തനങ്ങളും. അതിമനോഹരമായ ദൃശ്യ ചാരു നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്താണ് ശാന്തിഗിരി ആശ്രമം ചെയ്യുന്നത്. പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമാണ് ഈ പ്രദേശം. നല്ല ശുദ്ധവായുവും നല്ല വെളിച്ചമൊക്കെ ഉള്ള ഒരു സ്ഥലം. ആശ്രമ ഉദ്ദേശം ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചു. അതിമനോഹരമായ ശില്പ ചാരുത നിറഞ്ഞ ഒരു നിർമ്മാണ പ്രവർത്തനമാണ് ഇതിൻ്റെ. ഒരു ഡ്രോൺ ഷോട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് കണ്ടിരുന്നു. വളരെ ഭംഗിയുള്ള കാഴ്ച തന്നെയായിരുന്നു. നമ്മളിപ്പോൾ ഡ്രോൺ ഷോട്ട് ഇപ്പോൾ എടുക്കാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഏതായാലും ഇപ്പോൾ ഈ കാണുന്ന ഒരു മനോഭാഗമുള്ളൊരു കാഴ്ച, ഈ ഉയരത്തിലുള്ള ഈ ഒരു സ്ഥലം വളരെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രദേശമാണ്. കേരള ഗവർണർ ആരിഫ് ഖാനാണ് കഴിഞ്ഞ ദിവസം ഈ ആശ്രമം തുറന്നുകൊടുത്തത്.
ആശ്രമത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ചില മിനുക്കുപണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. എത്ര ശാന്ത സുന്ദരമായ വിവിധ തരത്തിലുള്ള ഒരുപാട് വൃക്ഷലതാദികൾ ആശ്രമത്തിന് ചുറ്റുമുണ്ട്. അതിമനോഹരമായ വലിയ പടുകൂറ്റൻ തോടുകളാണ് വിശ്വജ്ഞാന മന്ദിരം. ഈ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ 2014 ജനുവരി 5 ചെയ്തിരുന്നത്. അങ്ങനെ 2023 April 10 ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ആശ്രമത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളോട് എഴുതി വെച്ചിട്ടുണ്ട്. ആധ്യാത്മികാനുഭൂതി കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടാകുന്നത് തെറ്റുകൂടാതെ മുന്നോട്ട് നയിക്കുക, അങ്ങനെ വിശദമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സ് വാക്ക് പ്രവൃത്തിയ മൂന്നിലും പരിശുദ്ധി നേടാൻ ശ്രമിക്കുക. അതിയായ സന്തോഷം അസൂയോ ഭയപ്പെടേണ്ട വസ്തുക്കളായി സൂക്ഷിച്ചുകൊള്ളുക. അതിയായ സന്തോഷം അസൂയോ ഭയപ്പെടേണ്ട വസ്തുക്കളായി സൂക്ഷിച്ചുകൊള്ളുക. ശത്രുവിലും മിത്രത്തിലും മാനത്തിലും അപമാനത്തിലും സ്തുതിയിലും നിന്ദയിലും തുല്യരായിരിക്കുക. ആദര സുശ്രൂഷയും സേവനസന്നദ്ധയും നമ്മുടെ വ്രതമായിരിക്കണം. ലോകഗുരുക്കന്മാരും അവരുടെ വാക്കുകൾ നമുക്കെന്നും ആദരണീയമായിരിക്കണം. അപ്പോൾ അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കരുണ, ക്ഷമ, അഹങ്കാരമില്ലായ്മ, മിത്രഭാവം, ദുഃഖത്തിലും ദുഃഖത്തിലും ഇളകിപ്പോത്ത മനസ്ഥിതി, എല്ലാ ജീവികളോടും ഹൃദയാനകം ഉള്ളവരായിരിക്കുക, സ്നേഹം. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഏതായാലും മാനവ നന്മക്ക് എല്ലാവർക്കും ആ ഒരു ബോധമുണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഒരു ആശ്രമം സഹായകരമായി തീരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.